എന്തോ നാടോ, നിങ്ങളല്ലേ 4 ദിവസം മുമ്പ് വന്ന് പ്രതിയെ കണ്ടുപോയത്? എപ്പോഴും എപ്പോഴും ഓടി വന്ന് കാണാൻ, ഇത് ഹോസ്റ്റൽ അല്ല. അറിയാം സർ, എന്നാലും ഇന്ന് എനിക്ക് അവളെ കാണണം. അത് ബുദ്ധിമുട്ടാ, താൻ പോയി ഒരു മാസം കഴിഞ്ഞു വാ. ഇല്ല സർ, ഞാൻ പോവില്ല. സാർ എന്നെ കാണാൻ അനുവദിക്കണം. ദേ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്, താന്ന് പോയേ. ഇന്നുകൂടി കണ്ടോ, ഇനി ഇതും പറഞ്ഞ് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. എന്താ വിഷ്ണുട്ടാ ഇത്ര പെട്ടെന്ന്? അതും തനിച്ച് മക്കളെ കൊണ്ടുവന്നില്ലേ? എന്താ ആകെ ഒരു വല്ലായിക? പുതിയ സ്ഥലത്തേക്ക് പോയില്ലേ? പോയി. എന്നിട്ട് മക്കളോ? അത് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്, അവിടെ എല്ലാവർക്കും മായമുള്ള വലിയ ഇഷ്ട. അപ്പൊ ഉണ്ണിയോ? ഉണ്ണി അവിടെ, ഉണ്ണിയുടെ പ്രായത്തിലൊരു മോനുണ്ട്. അതുകൊണ്ട് അവനും വന്നില്ല അല്ലേ? സാരല്ലേ, കളിക്കാൻ കൂട്ടുകാരനെ കിട്ടിയില്ലോ. എന്നാലും വിഷ്ണുവേട്ടനെ ഞാൻ ഇപ്പോഴെങ്കും പ്രതീക്ഷിച്ചേ ഇല്ല. പെട്ടെന്ന് നിന്നെ കാണണം തോന്നി. എന്താ പറ്റിയത് വിഷ്ണുവേട്ടന്? കഴിഞ്ഞ തവണ കണ്ട ആളെയല്ല, ആകെ കരുവാളിച്ച്. എന്താ വിഷ്ണുട്ട? ഏയ് ഒന്നുമില്ല. ഉണ്ണിയെ സ്കൂളിൽ ചേർത്തോ? എങ്ങനെയുണ്ട് പുതിയ സ്കൂള്? അവന് ഇഷ്ടായോ? ഇഷ്ടായി. വിഷ്ണുട്ടന്റെ ക്ലാസ്സിൽ തന്നെയാ? മുമ്പിലത്തെ ബെഞ്ചിൽ തന്നെ ഇരുത്തിയോ? രണ്ടു ദിവസമായിട്ട് എന്താന്നറിയില്ല വിഷ്ണുട്ട, എനിക്ക് വല്ലാത്തൊരു മനസ്സമാധാനം. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. വിഷ്ണുട്ടനും മക്കളും നല്ല സ്ഥലത്താ ചെന്ന് എത്തിയിരിക്കുന്നെന്നും നമ്മുടെ കഷ്ടകാലമൊക്കെ ഇതോടെ തീരുകയാണെന്നും ഒരു തോന്നല്. സമയായി. ആയാ അവര് പറയും. അവിടെ എപ്പോഴും നല്ല കാറ്റല്ലേ? നിങ്ങൾ ചെന്നിട്ട് കാറ്റടിച്ചോ? ഒരു ദിവസം വിഷ്ണുവേട്ടന്റെയും മക്കളുടെയും കൂടെ ചേർന്ന് നിന്ന് ആ കാറ്റൊന്ന് കൊള്ളണമെന്ന് മോഹമുണ്ട്. ഇനി എന്നാ വിഷ്ണുട്ട? ഒന്നും പറഞ്ഞില്ല ഞാൻ, ഒന്നും പറഞ്ഞില്ല മാഷെ. അവളോട് എനിക്ക് പറയാൻ വയ്യ. സമയം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോന്നു. ഉണ്ണി സ്കൂളിൽ പോയ മുമ്പിലത്തെ ബെഞ്ചിലാണ് ഇരിക്കണേ. അവൾ ഉണ്ണിയെ കുറിച്ച് തന്നെ ചോദിച്ചത്. എനിക്ക് അവളോട് പറയാൻ കഴിയില്ല പക്ഷെ. സാരമില്ല, പറയണ്ട. ഇനി എന്തെങ്കിലും അറിയും പറയട്ടെ. സഹിക്കാണ്ടായാൽ തനിക്കൊന്ന് പൊട്ടിക്കരയെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ആ പാവത്തിന് അതിനും കൂടിയുള്ള അവകാശമില്ലല്ലോ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അവരനുഭവിക്കാൻ പോകുന്ന വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞില്ല എന്നുള്ള തെറ്റ് പൊറുക്കാവുന്നതേ ഉള്ളൂ. പറയാനുള്ള ധൈര്യം കുറച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടാം. അന്ന് പറഞ്ഞാൽ മതി.
ഡോക്ടർമാര് ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയണില്ല. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട് മാഷേ, എന്റെ മോള് എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. മറിഞ്ഞ ബസ്സിന്ന് ആശുപത്രിയിലേക്ക് എടുക്കുമ്പോ അവള് പോയി തന്നെയാ കരുതിയത്. ആ അങ്കലാപ്പിനിടയില് മാഷയും കുട്ടികളെയും പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്കിയപ്പോ ആർക്കും ഒരു പിടിയില്ല. എന്തായാലും ഭാഗ്യായി നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, കുട്ടികളെവിടെ? ആ മിടുക്കൻ മധുരനാരങ്ങ ചെറുനാരങ്ങ കുട്ടിയോ? ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്തായാലും വരാൻ തോന്നിയല്ലോ. ഞാൻ മറക്കില്ല മാഷേ. കുട്ടികളെ കാണാൻ ഒരു ദിവസം നിങ്ങളുടെ നാട്ടിലേക്ക് വരണുണ്ട്. മോളൊന്ന് എണീറ്റോട്ടെ. ഉണ്ണിന്നല്ലേ അവന്റെ പേര്? നല്ല വാസനയുണ്ട്, സംഗീതം പഠിപ്പിക്കണം.